വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കൊടിയത്തൂരിൽ അടിയന്തര ഭരണസമിതി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങളും എടുത്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താനും ഭാവി പരിപാടികൾ തീരുമാനിക്കാനുമായാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം ചേർന്നത്. നിലവിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ മാർച്ച് 18 മുതൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി 13 വാർഡുകളിൽ കുടിവെള്ള വിതരണം നടത്തിവരുന്നുണ്ട്. എന്നാൽ 5, 6, 8, 15 വാർഡുകളിൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ വ്യവസായികളുടെ സഹകരണത്തോടെ കുടിവെള്ള വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കും. നിലവിൽ പഞ്ചായത്ത് അനുവദിച്ച 8 ലക്ഷം രൂപയ്ക്ക് പുറമെ ആവശ്യമെങ്കിൽ കൂടുതൽ തുക അനുവദിക്കാനും തീരുമാനമായി. 3 വാർഡിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജില്ലാ, ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സ്ഥാപിച്ച കുവ്വപ്പാറ കുടിവെള്ള പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാത്തതിനാൽ പമ്പിംഗ് സാധ്യമായിരുന്നില്ല. ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് വൈദ്യുതി പ്രശ്നം പരിഹരിച്ച് കുടിവെള്ള വിതരണം ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പറഞ്ഞു. മാട്ടുമുറി കുടിവെള്ള പദ്ധതിയും അറ്റകുറ്റപ്പണി പൂർത്തിയായതോടെ 40 കുടുംബങ്ങൾക്ക് കുടിവെള്ള വിതരണം നടത്താനായി. പ്രശ്നം രൂക്ഷമായ പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബാബു പുലുവുന്ന്, ആയിഷ ചേലപ്പുറത്ത്, മറിയംകുട്ടിയസൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം മജീദ് റഹില, കെ ജി സീനത്ത്, ഫാത്തിമ നാസർ, കോമളം തോണിച്ചാൽ, സിജി കുറ്റിക്കൊമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജലം കരുതി ഉപയോഗിക്കണമെന്ന് ഭരണസമിതി യോഗം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മുക്കം.